നമസ്കാരം, ഇത് കുർമാൽ കുന്നിലെ ആയുർജാക്ക് ഫാമിലെ ഞങ്ങളുടെ തോട്ടത്തിലെ കുരുപാവി മുളപ്പിച്ചുണ്ടായ ഒരു പ്ലാവ്. ഇത് രണ്ടാം പ്രാവശ്യമാണ് ഇത് കായ്ക്കുന്നത്. വലിയ ചക്കകളാണ്. ഇത്രയും പേര് ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. പല നാട്ടുകളിൽ നിന്ന് പെരിന്തൽമണ്ണയുണ്ട്, തൃപ്രയാറുണ്ട്, പല നാട്ടുകളിൽ നിന്ന് വന്ന പല സുഹൃത്തുക്കൾ, കുറേ അധ്യാപകരുണ്ട്. അപ്പോൾ ഇവരുടെ മുന്നിൽ വെച്ചിട്ട് പ്ലാവിൻ്റെ മുകളിൽ ഇത് ചക്ക പഴുത്തതാണ്. അപ്പോൾ ഇത് പഴുത്ത ചക്ക എത്ര കിലോ തൂക്കുണ്ടാവും? അത് ഒരു കുരുപാവി മുളച്ച ബെഡ് ചെയ്യാത്ത പ്ലാവാണ്. ഇതൊരു പുതിയ ഇനമാണ്. ഇതിൻ്റെ ഇലകൾക്കും അതിൻ്റെ പ്രത്യേകതയുണ്ട്. അപ്പോൾ ഒരു 18-നും 22-നും ഇടയ്ക്ക് കിലോ തൂക്കുണ്ടാവും എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. ഇനി നമുക്ക് മുറിച്ച് നോക്കാം. മുറിക്കാത്ത ചക്കയുടെ തൂക്കണ പറഞ്ഞാൽ ഇനി കുറച്ചൊക്കെ വ്യത്യാസം വന്ന സോഷ്യൽ മീഡിയയിൽ വന്നതിൻ്റെ താഴെ വന്നിട്ട് ആരും പരാതി പറയണ്ട. ഇതിൻ്റെ നമ്മൾ ജോലിസിനൊന്നല്ല, കൃത്യമായിട്ട് അളവ് നമുക്ക് തൂക്കം നോക്കാം. ക്ലാസ് കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇത് മുറിച്ചിട്ട് കാണാം. പതിനേഴ് മുക്കാൽ കിലോ 18 കിലോ എന്ന് പറഞ്ഞു. അതിലൊരു 250 ഗ്രാം കുറവ് വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും അതൊരു വലിയൊരു വ്യത്യാസമല്ല. പതിനേഴ് കിലോന് 800 ഗ്രാം ഉണ്ട്. ഇനി നമുക്ക് നിറയെ ചൊളയാണ്. കാര്യമായിട്ടുള്ള പശ അതില് കാണാനില്ല, വളരെ ദൈതമുള്ളൂ. ഇനി നമുക്ക് ഇതിന്റെ ചൊള കഴിച്ചു നോക്കൂ. നിങ്ങൾക്കണ ഭാഗ്യം. ടീച്ചർ കഴിച്ചു നോക്കൂ, എന്നൊരു അഭിപ്രായം പറയണം കേട്ടോ. 4 സെക്കൻഡ് ടീച്ചർ ഈ കഴിച്ച അഭിപ്രായം ജനങ്ങൾക്ക് കേൾക്കാനാണ് അത് പറയണം. ടീച്ചർ എങ്ങനെ രംഗത്ത് കയറി എന്നിട്ട് പറയും. ഇനിയുണ്ട്. അപ്പൊ എന്തായാലും കഴിച്ച ആളുകളുടെ ഒക്കെ വരൂ കേട്ടോ. ഏ നിങ്ങൾക്ക് കഴിക്കാം, ഇത് എല്ലാവരും കൂടെ കൂടാളാ. ചക്കയില് പങ്കുചേരൂ. എന്ത് തോന്നി? അല്ല, തുറന്ന അഭിപ്രായം പറയാം. ഇത് നമ്മുടെ അഭിപ്രായം പറയണം. അവരെയും വിളിക്കൂ. അത് മാത്രല്ല, ഇതിന് ഈ മറ്റേ ചവിടില്ല, ചവിട് വളരെ കുറവാണ്, മടലും കുറവാണ്. വലിയ ചൊളയാണ്, മടല് വളരെ നൈസാണ്. ഞങ്ങൾ വന്നതിന് ശേഷം ഇവിടെ ലാവുമെന്ന് ദൈവമായിട്ട് ഞങ്ങൾ ഭക്ഷിക്കുകയാണ്. സൂപ്പറാണ്.
എന്തായാലും വളരെ സന്തോഷം. അപ്പൊ ഞങ്ങളുടെ തോട്ടത്തിലെ കുറുമ്പാൽകുന്നിലെ ആയുർജാക് ഫാമിലെ 64 എണ്ണം പ്ലാവുകളുണ്ട്. അതിൽ ഇത് 4-ാമത്തെ എണ്ണം പ്ലാവിൻ്റെ ചക്കയാണ്. ഈ പ്ലാവിൻ്റെ ചക്ക കഴിഞ്ഞ പ്രാവശ്യം കായ്ച്ചു, ഈ പ്രാവശ്യം കായ്ച്ചു. ഇത് ഞങ്ങൾ അടുത്ത വർഷം തൊട്ട് ഇതിൻ്റെ തൈകൾ ഞങ്ങൾ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുന്നതാണ്. മൊത്തത്തിൽ ഇത് പല നാട്ടിൽ നിന്ന് വന്ന നമ്മുടെ തോട്ടത്തിൽ വന്നവരാണ്. ഇവരെല്ലാവരും കഴിച്ചു, ഒരേ അഭിപ്രായമാണ് പറഞ്ഞത്, നല്ല രുചിയുണ്ടെന്ന് പറഞ്ഞു. അത് നിങ്ങൾ കേട്ടതാണ്. അപ്പോൾ ഈ പ്ലാവിൻ്റെ ചക്ക ഞങ്ങളുടെ പുതിയ ഒരു ഇനമായി ഞങ്ങൾ കുറുമ്പാൽകുന്നിലെ ആയുർജാക് ഫാമിലും നമ്മുടെ കേരളത്തിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ പുതിയ ഒരു ഇനം പ്ലാവ് നമ്മൾ ഇന്നു മുതൽ ഇവിടുന്ന് ഡെവലപ്പ് ചെയ്യുന്നതാണ്. കുറുമ്പാൽകുന്നിലെ ആയുർജാക് ഫാമിൽ നിന്ന് വർഗീസ് തരാം. താങ്ക് യു.